ചക്രവർത്തി യോഗത്തിന് സാധ്യതയുള്ള ഗുളിക സാന്നിധ്യമുള്ള ലഗ്നത്തിൽ ഗുളിക സാന്നിധ്യമുള്ള നക്ഷത്രക്കാരാണ് മീനക്കൂറിലുള്ളത് അതായത് പൂരിരുട്ടാതി അവസാനത്തെ കാൽഭാഗം പൂത്തിട്ടാതി രേവതി നക്ഷത്രക്കാർ ഇവർക്ക് ഇപ്പോൾ പതിനൊന്നര ശനി നിൽക്കുകയാണ് ഇപ്പോൾ തുലാം രാ മാസം മാത്രം എടുക്കുമ്പോൾ ആ ചിങ്ങം ഒന്നാം തീയതിയുള്ള പ്രത്യേക ലഗ്ന സ്ഥിതി വച്ചിട്ട് അവർക്ക് ഏഴശനി വരുന്നു അടുത്ത വർഷം എന്നാൽ പോലും വളരെ സൂക്ഷിച്ച് പെരുമാറേണ്ട പ്രത്യേകിച്ചും കലാരംഗത്തുമൊക്കെ ഒരുപാട് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാരേണ്ട കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത് കാരണം ബുദ്ധിയുടെ മന്ദീഭവിക്കലാണ് ഇവരുടെ ഏറ്റവും പ്രധാന ഒരു ദോഷവശം ഇപ്പോൾ അതായത് അനുഗ്രഹീതമായ ഒരു ദിഷണാശക്തി ഇവരെ ഇപ്പോൾ ഭരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ചന്ദ്രൻ നീചത്തിൽ പോയി നിൽക്കുന്നു ഒൻപതിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു ഈശ്വരൻ്റെ അനുഗ്രഹമില്ലായ്മയോ ഒരു ഭാഗ്യക്കേടോ അവരെ ഇപ്പോൾ പിന്തുടരാം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ അത് വളരെ ദോഷമാണ് പിന്നെ പ്രഥമദൃഷ്ടിയ ശരീരത്തിനോ ആന്തരികമായ ശരീരഭാഗങ്ങൾക്കോ ദോഷമില്ല എന്ന് തോന്നുമെങ്കിലും എന്തോ എവിടെയോ ഒരു ദുഷിപ്പ് എവിടെയോ ഒരു രോഗാവസ്ഥ ഇവരെ ബാധിക്കുന്നുണ്ട് അതും വളരെ പ്രകടമായി പുറത്തു വരേണ്ട സമയമാണ് പിന്നെ രണ്ടാം ഭാവാധിപനായ ചൊവ്വ പോയി ആറിലാണ് നിൽക്കുന്നത് പറയുന്നത് തന്നെ തിരിച്ചടിക്കാം സ്വന്തം നാവ് തന്നെ ഇവരെ ജീവിതത്തിൻ്റെ മോശപ്പെട്ട വഴികളിലേക്ക് നയിക്കാം നിർഭാഗ്യങ്ങളിലേക്ക് നയിക്കാം വളരെ സൂക്ഷിക്കണം മുഖത്ത് ചുണ്ടിലൊക്കെ നിറവ്യത്യാസം വരാം കണ്ണുകൾക്ക് അത്ര നല്ലതല്ല മീനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ മൂന്നിലെ സർപ്പം അവർക്ക് പ്രവർത്തനങ്ങളിൽ വിജയം കാണിക്കുന്നു ഓർക്കാപ്പുറത്ത് അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നു ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് ഭാഗികമായെങ്കിലും ധനനേട്ടം കാണുന്നുണ്ട് നാലാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ ആറിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കുടുംബത്തിൽ നിന്നും ഒക്കെ ഒരു ഭിന്നിപ്പ് കാണുന്നുണ്ട് അതായത് സൗമ്യതയിൽ പൊയ്ക്കൊണ്ടിരുന്ന കുടുംബത്തിന് ഇപ്പോൾ ഒരു സൗമ്യതയൊന്നും കാണുന്നില്ല മാത്രമല്ല ഇണയെ മനസമാധാനം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമല്ല എന്ന് ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം കൊടുക്കുന്നുണ്ടോ എന്നും കാണുന്നു മാത്രമല്ല ബുധൻ മോശപ്പെട്ട രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് സൗഹാർദ്ദങ്ങളിൽ നിന്ന് ദോഷം ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ ജീവിക്കേണ്ടി വരിക സൗഹാർദ്ദങ്ങളിൽ നിന്നൊക്കെ അയാൾ തല ഊരുന്നു എന്നാണ് കാണുന്നത് ഈ നക്ഷത്രക്കാർ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽപ്പുണ്ട് പക്ഷേ ശുക്രൻ നീചനാണ് ഈ പങ്കാളിക്ക് അങ്ങോട്ട് വലിയ വിരോധങ്ങളൊന്നുമില്ലെങ്കിലും ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ ഏതെങ്കിലും ഒരാൾക്ക് അത്ര നല്ലൊരു സമീപനമല്ല കാണുന്നത് എവിടൊക്കെയോ ജീവിത പങ്കാളിയെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ ഒളിവിലെങ്കിലും കൊണ്ടു നടക്കുന്നതായിട്ട് കാണേണ്ടി വരുന്നു ഒൻപതിലെ ഞാൻ നേരത്തെ പറഞ്ഞു അഷ്ടമാധിപനായ ശുക്രനാണ് പോയി എഴുതി നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വളരെയധികം പീഡനം അനുഭവിക്കേണ്ടി വരുന്നു മാനസിക പീഡനമാണ് ഞാൻ പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ അല്ല പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോന്നും എനിക്കറിയത്തില്ല പക്ഷേ മാനസികമായി അവർ വേദന അനുഭവിക്കുന്നു പീഡനം വേദനയായിട്ടെടുത്താൽ മതി പിന്നെ ചന്ദ്രൻ ഒൻപതിൽ നിൽക്കുന്നു പക്ഷേ ചന്ദ്രനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അഞ്ചാം അഞ്ചാം ഭാവാധിപതിയായ ചന്ദ്രനാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ വരുമ്പം വിശേഷബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ വിശേഷബുദ്ധി ഉണ്ടെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്നത് വിശേഷബുദ്ധി കൊണ്ടാണല്ലോ അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നീജനായി പ്രവർത്തിക്കുന്നു എന്നു ചിന്തിക്കേണ്ടത് പിന്നെ പത്താം ഭാവാധിപൻ വന്ന് പന്ത്രണ്ടിൽ നിൽക്കുന്നു തൊഴിൽ നഷ്ടത്തിലേക്ക് പോകുന്നു എന്നാണ് അതായത് വിജയത്തിൽ കൊണ്ട് നടന്നിരുന്ന തൊഴിലിൽ നിന്ന് അയാൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് അപ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ആകെ നിൽക്കുന്നത് പതിനൊന്നിലെ നിൽക്കുന്ന ശനിയാണ് അപ്പോൾ ആ ശനി കുറച്ച് ഗുണങ്ങൾ തരും പഴയ ചില നന്മയുടെ ശേഷിപ്പുകൾ സാമ്പത്തിക നേട്ടമായും വിജയമായും കിട്ടും പക്ഷെ അതിനും ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഒരു ആറുമാസം കൂടെയൊക്കെ കഴിയുമ്പോൾ വളരെ നല്ല രീതിയിൽ ചിന്തിച്ചില്ല എങ്കിൽ ഈശ്വരീയമായ തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊരു ശമനം ഉണ്ടാക്കിയില്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്